ഹൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ എഞ്ചിൻ ഓയിലിനെ കുറിച്ചാണ്. നമ്മുടെ ബൈക്കിനോ നമ്മുടെ കാറിനോ പെർഫെക്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള എഞ്ചിൻ ഓയിൽ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. നമ്മൾ നമ്മുടെ വാഹനം കൊണ്ട് സർവീസിന് ചെല്ലുമ്പോൾ നമുക്ക് കോമണായിട്ട് വരുന്ന ചില ഡൗട്ടുകളാണ്. നോർമൽ ഓയിൽ ഉപയോഗിക്കണോ, സെമി സിന്തറ്റിക് ഓയിൽ ഉപയോഗിക്കണോ, അതോ ഫുള്ളി സിന്തറ്റിക് ഓയിൽ ഉപയോഗിക്കണോ. അതേപോലെ തന്നെ ഗ്രേഡിന്റെ കാര്യത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു സംശയം, 5W30 ഗ്രേഡ് ആയിരിക്കും നല്ലത്, 15W40 ആയിരിക്കുമോ ബെറ്റർ, അല്ലെങ്കിൽ 10W40 ആയിരിക്കുമോ ബെറ്റർ എന്ന് നമുക്കിങ്ങനെ പല രീതിയിലുള്ള ഡൗട്ടുകൾ വരാറുണ്ട്. ഫുള്ളി സിന്തറ്റിക് ആയിട്ടുള്ള ഓയില് മസ്റ്റ് ആയിട്ടും ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു മാനുഫാക്ചറർ അവരുടെ എഞ്ചിൻ ഡിസൈൻ, എഞ്ചിന്റെ ക്യാരക്ടർ, അതുപോലെ അത് ഏത് കാലാവസ്ഥയിലാണോ ആ കാറ് യൂസ് ചെയ്യാൻ പോകുന്നത് എന്നിങ്ങനെ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എഞ്ചിൻ ഓയിലിന്റെ ഗ്രേഡും എഞ്ചിൻ ഓയിലിന്റെ ടൈപ്പും സെലക്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിനായി ഇപ്പൊ ഞാൻ ഇന്ത്യയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാറിന് റെക്കമെൻഡ് ചെയ്തേക്കുന്ന ഓയില് ആയിരിക്കത്തില്ല അതേ കാറ് ഞാനിപ്പം കാനഡയിൽ പോയി ഉപയോഗിക്കുകയാണെങ്കിൽ. അവിടെ അതിനൊരു ഡിഫറെന്റ് ഗ്രേഡ് ആയിരിക്കും, ഡിഫറെന്റ് ടൈപ്പ് ആയിരിക്കും സ്പെസിഫൈ ചെയ്തേക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോർമൽ മിനറൽ ഓയിൽ, സെമി സിന്തറ്റിക് ഓയിൽ, ഫുള്ളി സിന്തറ്റിക് ഓയിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്താന്നുള്ളത് മനസ്സിലാക്കാം. ശരിക്കും ഓയിൽ മിക്സ് ചെയ്യപ്പെടുന്ന അഡിറ്റീവ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഓയിലിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പൊ എന്താണ് ഈ അഡിറ്റീവ്സ് ഒക്കെ? ഈ അഡിറ്റീവ്സ് ഉദാഹരണത്തിനായി ചില അഡിറ്റീവ്സ് ഞാൻ അവിടെ ഷെയർ ചെയ്യാം. വിസ്കോസിറ്റി ഇൻഡെക്സ് ഇംപ്രൂവർ, ചില ഡിറ്റർജൻസ്, കളറ്, അതേപോലെ കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ്, ഇതുപോലെ ചില അഡിറ്റീവ്സ് ഓയിലുണ്ടാവും. ഈ അഡിറ്റീവ്സിന്റെ അളവിന്റെ അടിസ്ഥാനത്തിലാണ് എഞ്ചിൻ ഓയിലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നോർമൽ മിനറൽ ഓയിലില് 75% നോർമൽ ഓയിലും 25% പലവിധം അഡിറ്റീവ്സും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സെമി സിന്തറ്റിക് ഓയിലില് 65-70% ബേസ് ഓയിലും, അതായത് നോർമൽ ഓയിലും, റിമെയിൻ ചെയ്യുന്ന 30-35% അഡിറ്റീവ്സും ആയിരിക്കും യൂസ് ചെയ്യുക. ഫുള്ളി സിന്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി കെമിക്കൽ എന്നല്ല ഉദ്ദേശിക്കുന്നത്, അതിന് ഇളവ് മാറി 60-62% നോർമൽ ഓയിലും ബാക്കി അപ്രോക്സിമേറ്റ്ലി 38-40% ഓഫ് അഡിറ്റീവ്സും കൂടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ഓയിലും സെമി സിന്തറ്റിക് ഓയിലും ഫുള്ളി സിന്തറ്റിക് ഓയിലും തമ്മിലുള്ള ഡിഫറൻസ്. ഫ്രണ്ട്സ്, പണ്ട് കാലത്ത് ഓയിലിന് സിംഗിൾ ഗ്രേഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഉദാഹരണത്തിനായി ചൂട് കാലത്ത് SI30 ഓയിൽ അല്ലെങ്കിൽ SI40 ഓയിൽ ആയിരിക്കും ഉപയോഗിക്കുന്നത്. തണുപ്പ് വരുമ്പോഴത്തേക്ക് ഈ ഓയിൽ മാറിയിട്ട് SI10 അല്ലെങ്കിൽ SI5 എന്നുള്ള ഓയിൽ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി അത് ഉപയോഗിച്ചില്ലെങ്കിൽ തണുപ്പ് വരുമ്പോഴത്തേക്ക് SI40 ഉള്ള ഓയില് തിക്കാവും, തണുപ്പ് കാരണം ഇതിന് കട്ടി കൂടുമ്പം ഓയിൽ എഞ്ചിന്റെ പല കമ്പോണൻസിലേക്കും പമ്പ് ചെയ്തെത്താനായിട്ട് സമയം പിടിക്കും. കാരണം കട്ടി കൂടിയ ഓയിലിന് ട്രാവൽ ചെയ്യാനായിട്ട് സമയമെടുക്കും. ആ നേരം കൊണ്ട് എഞ്ചിൻ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ വളരെ അധികമായിരിക്കും. അത് എഞ്ചിനീയേഴ്സ് അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചതിന് ശേഷം അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിഗ്രേഡ് ഓയിലുകൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് സെമി സിന്തറ്റിക്കും സിന്തറ്റിക്കും ആയിട്ടുള്ള മൾട്ടിഗ്രേഡ് ഓയിലുകൾ ഇന്ന് അവൈലബിൾ ആകുന്നത്. ഇന്ന് വ്യാപകമായിട്ട് ഇത് അവൈലബിൾ ആണ്. ഇന്നത്തെ എല്ലാ ഓയിൽ ക്യാനിലും നമുക്ക് കാണാം 5W30, 15W40 അങ്ങനെ പല രണ്ട് നമ്പറുകൾ ഇത് കാണാം. അപ്പൊ ഓരോ ഓയിൽ തന്നെ ഡബിൾ ക്യാരക്ടറായിട്ട് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ മൾട്ടി ക്യാരക്ടറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അതിന് സാധിക്കും. ഒറ്റ ഓയിൽ തന്നെ ചൂടുകാലത്തും ഉപയോഗിക്കാം, തണുപ്പ് കാലത്തും ഉപയോഗിക്കാം. അപ്പൊ എഞ്ചിൻ ഓയിലിന്റെ തിക്നെസ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. തണുപ്പ് കാലത്ത് എഞ്ചിൻ ഓയിലിന്റെ തിക്നെസ് ഒരു പരിധി വിട്ട് കൂടാൻ പാടില്ല. അതേപോലെ എഞ്ചിന്റെ ഹൈ ടെമ്പറേച്ചറിൽ ഒരു പരിധി വിട്ട് തിക്നെസ് കുറഞ്ഞു പോകാനും പാടില്ല. അങ്ങനെ വന്നാൽ അതിന്റെ അത് പ്രൊവൈഡ് ചെയ്യുന്ന ലൂബ്രിക്കേഷൻ ഇംപ്രോപ്പർ ആയിരിക്കും, ഫ്രിക്ഷൻ കൂടും. ഇപ്പൊ SI എന്താന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. സൊസൈറ്റി ഓഫ് ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ്, അതൊരു വേൾഡ് വൈഡ് സ്റ്റാൻഡേർഡ് ആണ് ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. SI
ഇത് കൂടാതെ നമ്മൾ ഓയിൽ ക്യാനിൽ ചിലപ്പം API എന്ന് കണ്ടിട്ടുണ്ടാവും. അത് അമേരിക്കൻ സ്റ്റാൻഡേർഡാണ്, അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം വരിക. API CH4 CL എന്നൊക്കെയുള്ള ഒരു ഗ്രേഡ് നമുക്ക് കാണാം. ഇനി നമുക്ക് ഓയിലിൻ്റെ ഗ്രേഡിനെ കുറിച്ച് പറയാം. നമ്മൾ എല്ലാ ഓയിലിൻ്റെ ക്യാനിൽ അടയാളപ്പെടുത്തിയേക്കുന്ന അതിൻ്റെ ഗ്രേഡ് നമുക്ക് കാണാൻ സാധിക്കും. 5W30 അല്ലെങ്കിൽ 15W40, 10W40, 20W60, 20W40 എന്നിവ ഗ്രേഡുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ ഗ്രേഡ് എന്താണ് ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഗ്രേഡിങ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ ഒരു 5W30 ഓയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ 5W-നെയും 30-നെയും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. 5W ഇവിടെ സ്റ്റാൻഡ് ചെയ്യുന്നത് ഈ ഓയിലിൻ്റെ വിസ്കോസിറ്റി SA5 എന്നുള്ള വിസ്കോസിറ്റി ആയിരിക്കും 0 to -20 degree ടെമ്പറേച്ചറിൽ, അല്ലെങ്കിൽ below 20 degree ടെമ്പറേച്ചർ വരെ ഈ ഓയിലിൻ്റെ വിസ്കോസിറ്റി SA5 ആയിരിക്കും. അതായത് ഓയില് ഒരുപാട് തിക്കാവത്തില്ല, കോൾഡ് കണ്ടീഷനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എളുപ്പം തന്നെ എൻജിൻ്റെ എല്ലാ കമ്പോണൻസിലെത്തും, എളുപ്പം തന്നെ ലൂബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും. ഇതേ ഓയിൽ തന്നെ എൻജിൻ്റെ ടെമ്പറേച്ചർ, എൻജിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ 90 degree അബവ് ആണ്. അപ്പം മോസ്റ്റ്ലി 96-98 degree ടെമ്പറേച്ചർ വരെയൊക്കെ എൻജിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ പോകാറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 100 degree വർക്കിംഗ് ടെമ്പറേച്ചറിൽ ഇതേ ഓയിൽ തന്നെ SA30 വിസ്കോസിറ്റി ആയിരിക്കും, ആ ഒരു ക്യാരക്ടറിലായിരിക്കും ഈ ഓയിൽ വർക്ക് ചെയ്യുന്നത്. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫ്രിക്ഷൻ കൂടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനൊരു സർട്ടൈൻ തിക്നെസ്, ഓയിലിന് സർട്ടൈൻ തിക്നെസ് ആവശ്യമാണ്. എന്നാൽ ഒരു പരിധി വിട്ട് തിക്നെസ് കൂടാനും പാടില്ല. ഓയിലിൻ്റെ വിസ്കോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വിസ്കോമീറ്റർ എന്നൊരു മീറ്റർ ഉണ്ട്. അതിലൂടെ നമ്മൾ 100 degree ടെമ്പറേച്ചറിൽ ഓയിലിനെ കടത്തി വിടുകയാണെങ്കിൽ ആ വിസ്കോമീറ്ററിൽ കിട്ടുന്ന റീഡിങ്, അതായത് ആ ഓയിൽ എത്ര ഫാസ്റ്റായിട്ടാണ് ഓയിൽ നമുക്ക് താഴെ കളക്ട് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കിട്ടുന്ന റീഡിങ്. ആ റീഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ 100 degree ടെമ്പറേച്ചറിലുള്ള ഓയിലിൻ്റെ വിസ്കോസിറ്റി നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ വിസ്കോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 100 degree ടെമ്പറേച്ചറിൽ SA20 ഓയിലിനായിരിക്കും തിക്നെസ് കുറവ്, 30 അതിനേക്കാട്ടിലും കൂടും, 40 അതിലും കൂടും, 50 അതിനേക്കാളിലും തിക്നെസ് കൂടും. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ സർക്കുലേറ്റ് ആകുന്നത് 20 grade അല്ലെങ്കിൽ SA20 വിസ്കോസിറ്റി ഉള്ള ഓയിലായിരിക്കും. തേർട്ടി അതിനുശേഷം, 40 അതിനുശേഷം, 50 ഏറ്റവും ലാസ്റ്റ്. അതേപോലെ തന്നെ 0 degree മുതൽ -20 അല്ലെങ്കിൽ -40 degree വരെ ഓയിലിൻ്റെ വിസ്കോസിറ്റി എന്തായിരിക്കുമോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻജിൻ ഓയിലിൻ്റെ ഫസ്റ്റ് നമ്പറിങ്. 5W, 10W, 15W, 20W എന്നിവയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതാണ് ഒരു ഓയിലിൻ്റെ കോൾഡ് സ്റ്റാർട്ടിങ്ങിലുള്ള ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി തണുപ്പും ചൂടും കാലാവസ്ഥ അനുസരിച്ച് എങ്ങനെ എൻജിൻ ഓയിൽ സെലക്ട് ചെയ്യാം, അതിനു വേണ്ടി ഒരു ചാർട്ട് ഇവിടെയുണ്ട്. അപ്പോൾ ഈ ചാർട്ട് സിമ്പിളായിട്ട് ഞാനൊന്ന് മനസ്സിലാക്കി തരാം. അപ്പോൾ ഗൈസ്, ഈ ചാർട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ചാർട്ടിൽ 0 to -35 വരെ മേലെ ഒരു ലേബിളുണ്ട്, അതേപോലെ 0 to +60 degree വരെ ഒരു ലേബിളുണ്ട്. ഇത് ടെമ്പറേച്ചറാണ്, ഇത് രണ്ടും. ഇത് തണുപ്പിലേക്ക് -ലേക്കും ഇത് ചൂട് കാലാവസ്ഥയിലേക്കുള്ള ടെമ്പറേച്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചാർട്ട് നമുക്ക് കാണാം. അപ്പോൾ കേരളത്തിൽ സാധാരണ രീതിയിൽ, കേരളം നമ്മൾ കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, കേരളത്തിൽ ടെമ്പറേച്ചർ -ലേക്ക് പോകുന്ന ഏരിയ വളരെ ചുരുക്കമാണ്. വല്ലോ ഹിൽ സ്റ്റേഷനിലൊക്കെ പോയാൽ തന്നെ വല്ലപ്പോഴൊക്കെ വല്ലോ -2, -1 നല്ലോ ടെമ്പറേച്ചർ വന്നിരിക്കാം. അപ്പോൾ അതേപോലെ
ഹൈ ടെമ്പറേച്ചർ മാക്സിമം കേരളത്തിൽ ചിലപ്പം 40 അല്ലെങ്കിൽ 45 ഡിഗ്രി വരെയൊക്കെ ടെമ്പറേച്ചർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കാലാവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓയിൽ 15W40 അല്ലെങ്കിൽ 10W40 ആണ്. ഈ രണ്ട് ഓയില് നമുക്ക് കേരളത്തിൽ സിമ്പിളായിട്ട് ഉപയോഗിക്കാം. ഇന്ത്യയിലെ ഒട്ടുമിക്ക ഇടങ്ങളിലും ഉപയോഗിക്കാം. നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ള കാലാവസ്ഥകളിൽ കുറച്ചും കൂടിയും ബെറ്റർ 10W40 അല്ലെങ്കിൽ 10W60 ആയിരിക്കും. കാരണം അവിടെയൊക്കെ ടെമ്പറേച്ചർ 50 ഡിഗ്രി അല്ലെങ്കിൽ 60 ഡിഗ്രി വരെ വർദ്ധിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഹിമാചലിലോ കാശ്മീരിലോ ഒക്കെ കാറുകൾ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് 5W30 ഓയിൽ അവർക്ക് പെർഫെക്റ്റ് ആയിരിക്കും. കാരണം മൈനസിലേക്ക് പോയാൽ തന്നെ അത് -30 ഡിഗ്രി വരെ അതിൻ്റെ ക്വാളിറ്റി അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ +35-40 ഡിഗ്രി വരെ അതിനതിൻ്റെ അതിന് ക്വാളിറ്റി അതിന് നിലനിർത്താനായിട്ട് സാധിക്കും. ഇനി ഒരുപാട് തണുപ്പുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ കാനഡ അല്ലെങ്കിൽ UK പോലുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ 5W30 ഓയിൽ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യാം. തണുപ്പ് ഒരുപാട് കൂടുതലുള്ള സമയമാണെങ്കിൽ വേണമെങ്കിൽ 0W30 അല്ലെങ്കിൽ 0W20 എന്നുള്ള ഓയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നോർമലി UKയിലൊക്കെ ടെമ്പറേച്ചർ 30 ഡിഗ്രി ഒക്കെ വളരെ റെയറായിട്ട് വരാറുള്ളൂ. 30 ഡിഗ്രി 35 ഡിഗ്രി വളരെ റെയറായിട്ട് വരാറുള്ളൂ. മിനിമം മൈനസ് ടെമ്പറേച്ചർ ചില സമയത്ത് -15 വരെയൊക്കെ പോയേക്കാം. കാനഡയിൽ -18-20 വരെയൊക്കെ പോയേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 0W30 അല്ലെങ്കിൽ 0W20 എന്നുള്ള ഓയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ നോർമൽ ടെമ്പറേച്ചർ എപ്പോഴും -18 മുതൽ 20-25 ഡിഗ്രി വരെ ആയിരിക്കും കൂടുതൽ വരിക. അപ്പം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഓയിൽ 0W30 അല്ലെങ്കിൽ 0W20 ഉള്ള ഓയിൽ കാനഡയിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഇൻഡെക്സ് കണ്ടിട്ട് നമുക്ക് നമ്മൾ ഏത് കാലാവസ്ഥയിലാണോ കാർ ഉപയോഗിക്കുന്നത്, അതേപോലെ മാനുഫാക്ചർ സ്പെസിഫൈ ചെയ്തേക്കുന്ന ഓയിൽ ഏതാണോ ഓണേഴ്സ് മാനുവലിൽ അതെല്ലാം റെഫർ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ടുള്ള നമുക്ക് ഓയിൽ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സിന്തറ്റിക് ഓയിൽ തട്ടിപ്പാണോ എന്ന് കുറെ പേര് ചിന്തിക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ സിന്തറ്റിക് ഓയിൽ തട്ടിപ്പല്ല, അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട്. സ്പെഷ്യലി ഇപ്പം മോഡേൺ ആയിട്ടുള്ള എൻജിൻസ്, ഹൈഡ്രോളിക് ടാപ്പറ്റ്സ് ഉപയോഗിക്കുന്ന എൻജിൻ അല്ലെങ്കിൽ ടർബോ ചാർജർ അല്ലെങ്കിൽ സൂപ്പർ ചാർജർ ഒക്കെ ഉപയോഗിക്കുന്ന എൻജിൻസ് ഉണ്ടെങ്കിൽ അതിനെപ്പോഴും ക്വിക്കായിട്ട് ഓയിൽ എല്ലായിടത്തും സർക്കുലേറ്റ് ആവുന്നതായിരിക്കും നല്ലത്. അതിനു വേണ്ടിയിട്ട് സെമി സിന്തറ്റിക് അല്ലെങ്കിൽ ഫുള്ളി സിന്തറ്റിക് ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മാനുഫാക്ചർ സ്പെസിഫൈ ചെയ്യുന്ന അതേ ഗ്രേഡിൽ ഉള്ള ഓയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരി. മാനുഫാക്ചർ സ്പെസിഫൈ ചെയ്തേക്കുന്ന അതേ ഗ്രേഡിലുള്ള ഓയിൽ അതേ കമ്പനിയിൽ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. സെയിം ഗ്രേഡുള്ള ഓയിൽ നമുക്ക് വേറെ കമ്പനിയുടെ അവൈലബിൾ ആണെങ്കിൽ കുറച്ചും കൂടി വില കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിച്ചാലും പ്രശ്നമൊന്നും തന്നെയില്ല. പിന്നെ സിന്തറ്റിക് ഓയിൽ തട്ടിപ്പാവുന്നത് എവിടെയാന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ നോർമൽ ടെമ്പറേച്ചറിൽ സിന്തറ്റിക് ഓയിൽ ഒഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മൾ ക്യാൻവാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വഴി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം സാധാരണ ഒരു സെമി സിന്തറ്റിക് ഓയിലിനെക്കാളിലും 2 അല്ലെങ്കിൽ 3 ഇരട്ടി വില കൂടുതൽ വരുന്നതാണ് സിന്തറ്റിക് അല്ലെങ്കിൽ പ്യുവർ സിന്തറ്റിക് ഓയിൽ അല്ലെങ്കിൽ ഫുള്ളി സിന്തറ്റിക് ഓയിൽ എന്ന് പറയുന്നത്. അതിൻ്റെതായിട്ടുള്ള ടെമ്പറേച്ചർ, മോശമായിട്ടുള്ള ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളി സിന്തറ്റിക് ഉപയോഗിച്ച് തീരൂ എന്നുള്ളത് യാതൊരു നിർബന്ധമില്ല. പിന്നെ ചില ലക്ഷറി ബ്രാൻഡുകൾ അല്ലെങ്കിൽ പ്രീമിയം ബ്രാൻഡുകൾ അവരുടെ എൻജിന് സ്പെഷ്യലി റെക്കമെൻഡ് ചെയ്യുന്ന ഓയിലുണ്ട്. ഫുള്ളി സിന്തറ്റിക് ആയിട്ടുള്ള ഓയിലുകൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് തന്നെ യൂസ് ചെയ്യുക. കാരണം അവരുടെ ഡിസൈൻ അനുസരിച്ച് ആ ഓയിലായിരിക്കും അതിന് സൂട്ടബിൾ ആയിരിക്കും. മനസ്സിലാക്കുക, ഫുള്ളി സിന്തറ്റിക് ഓയിൽ ഉപയോഗിച്ചാൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് വാഹനം കുറച്ചധികം കിലോമീറ്റർ ഓടിക്കേണ്ട ഒരു സാഹചര്യം വന്നു, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ ഓയിൽ ആ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും എന്നാണ് ശരിക്കും സിന്തറ്റിക് ഓയിൽ മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ ഓയിൽ കമ്പനികൾ, സിന്തറ്റിക് ഓയിൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ ആക്ച്വലി അതിൽ നിന്ന് മീൻ ചെയ്യുന്നത്. അല്ലാതെ സിന്തറ്റിക് ഓയിൽ ഉപയോഗിച്ചെന്നും പറഞ്ഞ് ഇനി 20,000 മാറുകയുള്ളൂ അല്ലെങ്കിൽ 30,000 മാറുകയുള്ളൂ, മാറാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. അത് ശരിക്കും എഞ്ചിൻ അത്ര നല്ലതുമല്ല. പെട്രോളിനും ഡീസലിനും ഒരേ എഞ്ചിൻ ഓയിലാണോ അതോ വേറെ വേറെ എഞ്ചിൻ ഓയിലാണോ? ഇപ്പം നമുക്ക് പെട്രോളും ഡീസലും സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യലി ഫോർമുലേറ്റഡ് എഞ്ചിൻ ഓയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. സ്പെഷ്യലി ഫോർമുലേറ്റഡ് ഫോർ CRDI എഞ്ചിൻസ് അല്ലെങ്കിൽ ടർബോ എഞ്ചിൻസ്, സ്പെഷ്യലി ഫോർമുലേറ്റഡ് ഫോർ GDI എഞ്ചിൻസ് അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻസ്,
എന്നൊക്കെ നമുക്ക് ഓയിൽ ക്യാനിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേസമയം മൾട്ടിഗ്രേഡ് എഞ്ചിൻ ഓയിൽ ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്രോളിനും ഡീസലിനും ഒരേ സമയം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ചില മാനുഫാക്ചറേഴ്സ് അവരുടെ ഓയിൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, ഇന്ന ഗ്രേഡ് ആയിരിക്കണം, ഇന്ന ഇന്ന ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എപ്പോഴും നമ്മുടെ ഓണേഴ്സ് മാനുവലിലൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഓയില് ഒരു സർട്ടൻ ഓയില് ഡീസൽ എഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണോ അതോ പെട്രോൾ എഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന്. ഇപ്പം മോസ്റ്റ്ലി ഇപ്പം എല്ലാ എഞ്ചിൻ ഓയിലും ഫ്രണ്ടിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഡീസൽ എഞ്ചിൻ ഓയിൽ ആണ്, അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻ ഓയിൽ ആണ്, അല്ലെങ്കിൽ CRDI ആണ്, MBFI ആണ്, CNG ഉള്ളതാണ്, അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടർബോ എഞ്ചിൻസിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി അത് കൂടാതെ ആണെങ്കിൽ ഓയിലിന്റെ ക്യാൻ ബാക്ക് വശം അതിന്റെ പിൻഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലൊരു API സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ടാവും. ആ API സ്റ്റാൻഡേർഡ് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും അത് പെട്രോളിനുള്ളതാണോ അതോ ഡീസൽ എഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണോ. ഡീസൽ എഞ്ചിൻസിന് വേണ്ടിയിട്ടുള്ള എഞ്ചിൻ ഓയിൽ ആണെങ്കിൽ ആ ഓയിൽ ക്യാൻ്റെ പിൻവശത്ത് CH4, CG4, CL4, CL4 പ്ലസ് എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പെട്രോൾ എഞ്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ API സ്റ്റാൻഡേർഡ് SJ, SL അല്ലെങ്കിൽ SM എന്നൊക്കെ ആ ഒരു ക്യാനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഏതൊക്കെ മോഡൽ ഇയറിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതും കൂടിയും അതിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഏത് സ്പെക്കാണ്, ഏത് എഞ്ചിൻ ഓയില് ഏത് എഞ്ചിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ചെയ്യേണ്ട ഇത്ര മാത്രം, നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ, നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്ന ഓയിൽ, അല്ലെങ്കിൽ നമ്മൾ സർവീസ് സ്റ്റേഷനിൽ ചെന്ന് സർവീസിന് കാർ കൊടുക്കുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഓയിലിന്റെ സ്പെക്ക് നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്യുക. നമ്മുടെ ഓണേഴ്സ് മാനുവലിനകത്തുള്ള സ്പെക്കും തമ്മിൽ മാച്ച് ആകുന്നുണ്ടോ നോക്കുക. സിമ്പിളാണ്. അപ്പൊ അതിലൊന്നിലെ സ്റ്റാൻഡേർഡ് വേൾഡ് വൈഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള SAE ഗ്രേഡ് കൊടുത്തിട്ടുണ്ടാവും, ലൈക് SAE 5W20, 5W30 എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ API അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു സ്റ്റാൻഡേർഡ് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതിപ്പോ ഈ പറഞ്ഞ പോലെ CH4 അല്ലെങ്കിൽ SL4 എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അത് മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി, കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഇതേപോലെ തന്നെയാണ് ബൈക്സിനും. നമുക്ക് 20W40 ഫോർ സ്ട്രോക്ക് എഞ്ചിൻ ഓയിൽ 40+ സെപ്പറേറ്റ് എല്ലാത്തിനും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.